ദൈവവിളികൾക്കായുള്ള ഐറിഷ് സഭയുടെ ഡ്രൈവിന്റെ ഭാഗമായി ആയിരക്കണക്കിന് തീർത്ഥാടകർക്കൊപ്പം ക്രോക്ക് പാട്രിക് മലകയറി ബിഷപ്പുമാർ, അയർലൻഡ് ആർച്ച് ബിഷപ്പ് ഇമോൺ മാർട്ടിനൊപ്പം കില്ലലോ രൂപത ബിഷപ്പ് ഫിൻഡനൻ മോനഹൻ, വാട്ടർഫോർഡ് ആൻഡ് ലിസ്മോർ ബിഷപ്പ് അൽഫോൻസസ് കള്ളിനൻ എന്നിവരാണ് മലകയറ്റത്തിൽ പങ്കെടുത്തത്. രാജ്യത്ത് ദൈവവിളികൾ വിരളമായ പശ്ചാത്തലത്തിലാണ് ഐറിഷ് സഭ ഇത്തരത്തിലൊരു മുന്നേറ്റത്തിന് തുടക്കമിട്ടത്. ലോക യുവജനദിനത്തെ സംബന്ധിച്ചുള്ള പുതിയ റെക്കോർഡുകൾ വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഓഗസ്റ്റ് 1 മുതൽ ലിസ്ബണിൽ നടക്കുന്ന അന്താരാഷ്ട്ര യുവജനദിനത്തിൽ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നതായി സമ്മേളനത്തിന്റെ സംഘാടകർ തന്നെയാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തിയൽ നടത്തിയത്. 3.5 ലക്ഷത്തിലധികം തീർത്ഥാടകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും സമാപന ദിനത്തിലെ ദിവ്യബലിയിൽ 10 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ദിവ്യബലിയിൽ മാലിദ്വീപ് ഒഴികെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും പ്രതിനിധീകരിച്ചിരുന്നെന്നും സംഘാടകർ പങ്കുവച്ചു. സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ, ഫ്രാൻസ്, US എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സഭയിൽ സുവിശേഷവൽക്കരണത്തിനുള്ള അഭിനിവേശം വീണ്ടെടുക്കുന്നതിന് ദിവ്യകാരുണ്യ ആരാധന പുനരാരംഭിക്കണമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം. ലിസ്ബണിലെ ജെറോനിമോസ് ആശ്രമത്തിൽ നിന്ന് ബിഷപ്പുമാരെയും വൈദികരെയും മറ്റ് സമർപ്പിതരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശത്തിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. ദിവ്യകാരുണ്യ ആരാധന പുരോഹിതർക്കും സമർപ്പിതർക്കും വിശ്വാസികൾക്കും നഷ്ടമായിട്ടുണ്ടെന്നും കർത്താവിന്റെ മുമ്പാകെ നിശബ്ദത പാലിക്കുന്ന അനുഗ്രഹീതമായി ഈ പ്രാർത്ഥന വീണ്ടെടുക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ലിവർപൂൾ ഫുട്ബോൾ ടീമിലെ ഒരു പ്രമുഖ താരം ക്രിസ്തുവിശ്വാസത്തെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തൽ മാധ്യമ ശ്രദ്ധ നേടുന്നു. കോഡി ഗാക്പോയാണ് തന്റെ വിശ്വാസത്തിന്റെ പ്രതീകമായി ഏത് യാത്രയിലും വിശുദ്ധ ബൈബിൾ കൈവശമുണ്ടാകുമെന്ന് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 4 വർഷമായി ക്രിസ്തുവിശ്വാസം തനിക്ക് ജീവിതശൈലി പോലാണ്. ദൈവം നൽകിയ സമ്മാനങ്ങൾ ഉപയോഗിച്ച് നാം എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കണമെന്നും ബൈബിളിൽ ഇതേക്കുറിച്ച് അനേകം ഭാഗങ്ങളുണ്ടെന്നും ഗാക്പോ പറയുന്നു. കഴിഞ്ഞ വർഷം നടന്ന ഫുട്ബോൾ ലോകകപ്പ് സമയങ്ങളിൽ ഗാക്പോയും അദ്ദേഹത്തിന്റെ ടീമംഗമായ മെംഫിസ് ഡിപ്പേയും നെതർലൻഡ് ടീമിനായി ബൈബിൾ പഠനത്തിന് നേതൃത്വം നൽകിയത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. നിക്കരാഗ്വയിലെ ഏകാധിപത്യ ഭരണകൂടം അന്യായമായി തടവിലാക്കിയ മതകൽപ ബിഷപ്പ് റോളണ്ടോ അൽവാരസിനെ ഉടൻ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട UK ഭരണകൂടം. രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വിശ്വാസത്തിനും മതസ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പ്രതിനിധിയായ ഫിയോണോ ബ്രൂസാണ് ബിഷപ്പിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടത്. ഭരണകൂടം കെട്ടിച്ചമച്ച കേസിലാണ് ബിഷപ്പിനെ 26 വർഷവും 4 മാസവും തടവ് ശിക്ഷ വിധിച്ചത്. ബിഷപ്പ് തടവിലാക്കപ്പെട്ട നിമിഷം മുതൽ വത്തിക്കാനും മറ്റ് ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികളും ആവർത്തിച്ച അദ്ദേഹത്തിന്റെ മോചനം സാധ്യമാകുന്നതിനായി ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം മോചിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിൽ വീണ്ടും ഭരണകൂടം അദ്ദേഹത്തെ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോവുകയായിരുന്നു. പോർച്ചുഗീസ് എംബസി ഇല്ലാതിരുന്നിട്ടുകൂടി യാത്രാക്ലേശങ്ങൾ തരണം ചെയ്ത് ലോക യുവജന സംഗമത്തിൽ പങ്കെടുക്കാനെത്തി ലൈബീരിയൻ തീർത്ഥാടകർ. 10 പേരടങ്ങുന്ന ഈ തീർത്ഥാടക സംഘം 10 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ലിസ്ബണിൽ എത്തിച്ചേർന്നത്. യാത്ര ഉപേക്ഷിക്കാൻ തോന്നിയ അവസരങ്ങളിലൂടെ കടന്നുപോയ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടലാണ് തങ്ങൾ ഇവിടേക്ക് എത്തിച്ചതെന്ന ഗ്രൂപ്പിന്റെ നേതാവായ ഫാദർ ജോണി ക്ലമന്റ് കോംബോ പറഞ്ഞു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം YouTube ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.